ഇന്ത്യയിലെ സെക്കൻഡ് റൗണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ രജിസ്ട്രേഷൻ ഫെസിലിറ്റിയും പേയ്മെൻറ്റ് ഫെസിലിറ്റിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 2nd തുടങ്ങി നവംബർ 7th രാവിലെ 11 വരെയാണ് രജിസ്ട്രേഷൻ. ഫീസ് പേ ചെയ്യാനുള്ള സമയം 3 വരെ ഉണ്ടാവും. എന്നാൽ ചോയ്സ് ഫില്ല് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സമയം നവംബർ 8th 11:55 PM വരെയാണ്. അതിൽ നിങ്ങൾക്ക് ചോയ്സ് ലോക്ക് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അപ്പോൾ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയമാണിത്. ഓൾറെഡി രജിസ്റ്റേർഡ് ആയ കുട്ടികൾ, അതായത് റൗണ്ട് 1 രജിസ്റ്റർ ചെയ്ത കുട്ടികൾ പിന്നീട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, നേരെ ചോയ്സ് ഫില്ലിങ്ങിലേക്ക് പോവാം. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യാം. ആദ്യ പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ റീസെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അടച്ച ഫീസ് നഷ്ടപ്പെടും, പുതിയതായി രജിസ്റ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. ആ റീസെറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ റിസൾട്ട് വരിക നവംബർ 11th ജോയിൻ ചെയ്യേണ്ടത്. 12th തുടങ്ങി 18th നവംബർ വരെയാണ് സമയം. ഇത് ഞാൻ ആദ്യ വീഡിയോയിൽ ഇതിൻ്റെ ഷെഡ്യൂൾ പറഞ്ഞിരുന്നു, എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ റൗണ്ട് വണ്ണിൽ സീറ്റ് കിട്ടിയ കുട്ടികൾക്കും അപ്ഗ്രേഡ് ആവാം. റൗണ്ട് വണ്ണിൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്കും ചോയ്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ റൗണ്ട് വണ്ണിൽ സീറ്റ് കിട്ടിയ കുട്ടികൾക്കും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാം, കിട്ടാത്ത കുട്ടികൾക്ക് വീണ്ടും രജിസ്ട്രേഷൻ ഫീസ്. ഈ രണ്ട് കൂട്ടർക്കും രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് വേറെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. ഇനി ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടുകയും ജോയിൻ ചെയ്യാതാവുകയും ചെയ്ത കുട്ടികൾക്കും ചെയ്യാം. അപ്പോൾ ആർക്കാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ റൗണ്ട് 2 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ചോയ്സ് ഫില്ലിങ് എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഈ റൗണ്ടിൽ പരിഗണിക്കുക. ചോയ്സ് ഫില്ല് ചെയ്യാത്ത ഒരു കുട്ടിയും പരിഗണിക്കില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റൗണ്ട് 2 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ നിങ്ങളതിൽ ജോയിൻ ചെയ്താൽ, റൗണ്ട് 2 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങളുടെ ബാക്കി എല്ലാ സ്റ്റേറ്റിലേതോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലേതോ ഒക്കെ അടുത്ത ചാൻസ് കഴിഞ്ഞു. അതായത് റൗണ്ട് 2 നിങ്ങൾ സീറ്റ് കിട്ടി ജോയിൻ ചെയ്താൽ അതാണ് നിങ്ങളുടെ സീറ്റ്. ഇനി അതിൽ മാറ്റം ഉണ്ടാവില്ല. മോപ്പപ്പ് റൗണ്ടിലോ പിന്നീട് നടക്കുന്ന സ്ട്രേ വേക്കൻസിയിലോ ഒന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. സപ്പോസ് നിങ്ങളത് റിസൈൻ ചെയ്യുകയാണെങ്കിൽ, റിസൈൻ അല്ല, ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുകയും ചെയ്യും, വേറെ പ്രശ്നങ്ങളില്ല. ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ സീറ്റിൽ തന്നെ കൺഫേം ആവേണ്ടി വരും. അപ്പോൾ റൗണ്ട് 2 നിങ്ങൾക്ക് കിട്ടിയാൽ പോകും എന്നുറപ്പുള്ള കോളേജ് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് റൗണ്ട് 1 ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഒരിക്കൽ കൂടി റൗണ്ട് 2 വന്നതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം, ഇതിൻ്റെ ഡീറ്റെയിലുകളെല്ലാം ആദ്യ വീഡിയോയിൽ തന്നെ അവൈലബിൾ ആണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ബാക്കി ഫുൾ ഡീറ്റെയിൽ ഞാൻ മോപ്പപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ആദ്യ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും.